എപ്പോഴും ദുഃഖിതനായിരിക്കുന്നത് മാത്രമാണോ വിഷാദരോഗം? വിഷാദരോഗം എന്ന ഒരു ഡയഗ്നോസിസിലേക്ക് എത്തണമെങ്കിൽ അത് പല ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ദുഃഖിതനായിട്ടിരിക്കുന്ന അവസ്ഥ ഒരു ഒരു ക്രൈറ്റീരിയ മാത്രമേ ആവുന്നുള്ളൂ. അതുകൂടാതെ അവിടെ ഒരു സൈക്കോമോട്ടർ റിട്ടാർഡേഷൻ വരുന്നുണ്ട്. അതായത് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒരു താല്പര്യമില്ലാതെ വരിക, സന്തോഷം അനുഭവിക്കാവുന്ന സാഹചര്യത്തിൽ പോലും അത് സന്തോഷം കിട്ടാതെ വരിക, ഭയങ്കര ഒരു ഗിൽറ്റ് ഫീലിംഗ് വരിക, ഹോപ്ലെസ്നെസ് വരിക, ഹെൽപ്ലെസ്നെസ് വരിക, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. അതിൽ രണ്ടോ മൂന്നോ പ്രശ്നങ്ങൾ ഒരുമിച്ച് കുറെ നാളുകൾ രണ്ടാഴ്ചയിലെങ്കിലും നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ഒരു വിഷാദ രോഗം എന്നുള്ളൊരവസ്ഥയിലേക്ക് ഡയഗ്നോസ് ചെയ്യുന്നത്.